السلام عليكم ورحمة الله. كيف الحال يا أحبابي؟ هل أنتم زين؟ نعم. كيف حال أسرتكم؟ زين الحمد لله. كيف حال عيدكم؟ عيد سعيد. نعم. ماذا درسنا في الصف الماضي؟ ماذا درسنا؟ أن أي بي جي عبد الكلام دايري لا. اليوم ندرس عن إيرا سنغال. هل سمعتم عن إيرا سنغال من قبل؟ لا. نعم. نعم. Let us study about her. നമുക്ക് അവളെ കുറിച്ച് പഠിക്കാം. സനദ്രസു അൻഹ. ഇറ സിൻഗാൽ. ഉന്നറിയിലെ ഷാഷ ഐ ഉന്നറിയിലെ ഇല കിതാബിക്കും. അല്ല ഹൽത്തും കിതാബക്കും കുറാസത്തിക്കും. നാം ഐ വിൽ റീഡ് ഫാസ്റ്റ്. സാക്കറ ഓവലൻ. أنا إيرا سنغال لم يضعفني المرض أقسمت بالتعلب على الإعاقات ولن أهرب من حوادث الحياة وكوارثها ولن أسكت أمام التحديات أوصلني الجهود إلى المرتبة العالية في امتحان الخدمة الإدارية الهندية IAS. إيرا سنغال لم يضعفني. تقول إيرا سنغال. إيرا سنغال പറയാണ് ഉണ്ട്. لم يضعفني എന്നെ ദുർബലമാക്കിയില്ല. لم يضعفني എന്നെ ദുർബലമാക്കിയില്ല. Didn't weaken me. എന്ത് ദുർബലമാക്കിയില്ല? المرض. മരള മാന രോഗം. ഡിസീസ്. രോഗം എന്നെ ദുർബലമാക്കിയില്ല. അപ്പോൾ അവൾക്ക് രോഗം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? എന്തായിരുന്നു നമുക്ക് നോക്കാം. അക്സം തു, ഞാൻ സത്യം ചെയ്തു അല്ലെങ്കിൽ ഞാൻ പ്രതിജ്ഞ ചെയ്തു. അക്സം തു, ഐ സ്വാർ, ഞാൻ സത്യം ചെയ്തു അല്ലെങ്കിൽ ഞാൻ പ്രതിജ്ഞ ചെയ്തു. ബി തകല്ലുബി, മറികടക്കുമെന്ന്, ഓവർകം ചെയ്യുമെന്ന്, മറികടക്കുമെന്ന്. അലൽ ഇയാക്കാത്ത്, വൈകല്യങ്ങളുടെ മേൽ. ഇയാക്കാത്ത് എന്ന് പറഞ്ഞാൽ വൈകല്യം, ഡിസബിലിറ്റീസ്. ഇആഖത്ത് എന്ന് പറഞ്ഞാൽ വൈകല്യം. ജംഉഹു ഇആഖാത്ത്, ഡിസബിലിറ്റീസ്. ഓക്കെ. അപ്പോൾ വൈകല്യങ്ങളെ അതിജയിക്കും, ഓവർകം ചെയ്യുമെന്ന് അവൾ എന്തായി പ്രതിജ്ഞ ചെയ്തു. വലൻ അഹ്റുബ, ഞാൻ ഒരിക്കലും പേടിച്ചോടുകയില്ല. ഹറബ യഹ്റുബ എന്ന് പറഞ്ഞാൽ പേടിച്ചോടണി എന്നാണ് പറയാം. ഐ വിൽ നെവർ റൺ അവേ, ഞാൻ ഒരിക്കലും ഓടുകയില്ല. മിൻ ഹവാദിസിൽ ഹയാത്തി, ജീവിതത്തിലെ അപകടങ്ങളിൽ നിന്ന്. ഹാദിസത്ത് എന്ന് പറഞ്ഞാൽ അപകടം. ഹവാദിസ് എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ. അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിരുന്ന് പഠിക്കാനുണ്ട്. ഇത് ജം മുഅന്ന സാലിം എന്ന് പറയും. ഇന്ന് നമ്മൾ ഗ്രാമർ ടോപ്പിക് അതാണ് ഇൻഷാല്ലാ. വ കവാരിസിഹ, അതിലെ ജീവിതത്തിൽ, അതിലെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ, ലൈഫിലെ ദുരന്തങ്ങളിൽ നിന്ന്. ട്രാജഡീസ്, ഡിസാസ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ വലൻ അഹ്റുബ, ഞാൻ ഒരിക്കലും പിന്തിരിഞ്ഞോടുകയില്ല.
മിൻ ഹവാദിസിൽ ഹയാത്തി, ജീവിതത്തിലെ അപകടങ്ങളിൽ നിന്ന്. വ കവാരിസിഹ, ജീവിതത്തിലെ ദുരന്തങ്ങളിൽ നിന്ന്. വലൻ അസ്കുത്ത, ഞാൻ ഒരിക്കലും വീഴുകയില്ല. അവിടെ ദൃഢനിശ്ചയമായ ആ കോൺഫിഡൻസോടെയുള്ള ആ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ. വലൻ അസ്കുത്ത, ഞാൻ ഒരിക്കലും വീഴുകയില്ല. അമാമത്ത് തഹദ്ദിയാത്ത്, അമാമന അമാം വറ മുന്നിൽ, അമാമത്ത് തഹദ്ദിയാത്ത്, വെല്ലുവിളികൾക്ക് മുന്നിൽ. തഹദ്ദിയാത്ത് മാന വെല്ലുവിളികൾ, ചലഞ്ച് അല്ലേ, വെല്ലുവിളികൾ. ഔസ്വലനി, അപ്പോൾ പറയുന്ന മീനിങ് കിട്ടണ്ടല്ലോ അല്ലേ. ഔസ്വലനിയറ, എന്നെ എത്തിച്ചു. ഔസ്വലനി, എന്നെ എത്തിച്ചു. എന്തെത്തിച്ചു? അൽ ജുഹൂദു, പരിശ്രമങ്ങൾ എന്നെ എത്തിച്ചു. ജുഹദ് മാന എഫേർട്ട്, ജുഹൂദ് മാന എഫേർട്ട്സ്. പരിശ്രമങ്ങൾ എന്നെ എത്തിച്ചു. എങ്ങോട്ടെത്തിച്ചു? ഇലൽ മർത്തബത്തിൽ ആലിയ, ഹൈ പൊസിഷൻ ഓർ ഗ്രേറ്റ് പൊസിഷൻ, ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിച്ചു. മർത്തബത്തമാന സ്ഥാനം, ആലിയ എന്നറിയാം ഉയർന്ന, ഉന്നത സ്ഥാനത്തേക്ക് എന്നെ എത്തിച്ചു. എന്തിലെ? ഫി ഇംതിഹാനിൽ ഖിദ്മത്തിൽ ഇദാരിയത്തിൽ ഹിന്ദിയ. ഇംതിഹാൻ മാന എക്സാം. ഫി ഇംതിഹാനി, ഫി ഐ ഇംതിഹാൻ, ഏത് പരീക്ഷയിലെ? അൽ ഖിദ്മത്തിൽ ഇദാരിയത്തിൽ ഹിന്ദിയ, ഐ എ എസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിൽ ഉന്നത സ്ഥാനത്തേക്ക് എൻ്റെ പരിശ്രമം എന്നെ എത്തിച്ചു എന്നാണ് പറയുന്നത്. ഐ എ എസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലേ, ഐ എ എസ്. ഇറ്റ്സ് അറബി. അൽ ഖിദ്മത്തുൽ ഇദാരിയത്തിൽ ഹിന്ദിയ, അൽ ഖിദ്മത്തുൽ ഇദാരിയത്തിൽ ഹിന്ദിയ. ഖിദ്മത്ത് മാന സർവീസ്, ഇദാരിയത്ത് മാന അഡ്മിനിസ്ട്രേറ്റീവ്, ഈ അൽ ഹിന്ദിയ ഇന്ത്യൻ. ഓക്കെ. ഹൽ റഅയ്തും ഇറാസിൻ ഖാൽ, റഅയ്തും ഞാൻ ഒന്നര ഇല ഷാഷ ഷാബത്തുൻ കസ്റയ്യ അശ്റഖത് വഅളാഅത് ഫിൽ അർള് ബിൽ ഹിമ്മത്തി വസിഖത്തി നഫ്സ് വലബത് അലൽ ഇആകാത്തിൽ ജസദിയ ബിൽ അസ്മി വൽ ഹസ്മി. അൽ ഹസൽത്ത് മാനൽ കലിമാ, മാനൽ കലിമാത്ത്, ബാദ് ബാദൽ കലിമാത്ത്. ഷാബത്ത് മാന ഷാബുൻ യുവാവ്, ഷാബത്ത് മാന യുവതി, യങ് വുമൺ. ക സുറയ്യ, സുറയ്യ എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ വളരെ ബ്രൈറ്റ്നെസ്സോടുകൂടി നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് സുറയ്യ നക്ഷത്രം. ഓക്കെ. അപ്പോൾ ആ സുറയ്യയെപ്പോലെ ഉള്ളൊരു യുവതിയാണ് ഷാബത്തുൻ ക സുറയ്യ. അശ്രഖത്ത്, അവൾ ഉദിച്ചു. അവളാണ് ഉദിച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊരു ആലങ്കാരികമായിട്ട് പറയണം കേട്ടോ. വ അള്ളാഅത്ത്, അവൾ പ്രകാശിപ്പിച്ചു. അള്ളാഅത്ത് പറഞ്ഞാൽ അവൾ പ്രകാശിപ്പിച്ചു. ഷീ ലിറ്റപ്പ്, അവൾ പ്രകാശിപ്പിച്ചു. അൽ അർള, ഭൂമിയെ അവൾ പ്രകാശിപ്പിച്ചു. എങ്ങനെ? ബിൽ ഹിമ്മത്തി വസിക്കത്തി നഫ്സ്. ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ മനക്കരുത്ത് എന്ന് പറയില്ല നമ്മൾ, മനക്കരുത്ത്, മൈൻഡ്ഫുൾനെസ്, മൈൻഡ്ഫുൾനെസ്. വസിക്കത്തിൻ നഫ്സ് എന്ന് പറഞ്ഞാൽ മനോദാർഢ്യം, മെൻ്റൽ എൻഡ്യൂറൻസ്, മനോദാർഢ്യം. അപ്പോൾ ഹിമ്മത്തോടുകൂടെയും സിക്കത്തിൻ നഫ്സോടുകൂടെയും ഭൂമിയെ അവൾ പ്രകാശിപ്പിക്കുകയും അവൾ ഉദിക്കുകയും ചെയ്തു. ഓക്കെ. വേർഡ് ബൈ വേർഡായിട്ട് നിങ്ങൾ അർത്ഥം പറഞ്ഞ് പഠിക്കണം കേട്ടോ. വോയിസ് വിടും വേണം. ഓക്കെ. ഗലബത്ത്, അവൾ മികച്ചു, അല്ലെങ്കിൽ അവൾ അതിജീവിച്ചു, അതിജയിച്ചു. ഓക്കെ.
അലൽ ഇആഖാത്ത്, ഇആഖാത്ത് മാന നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ആ വൈകല്യം. ഇആഖാത്ത് വൈകല്യം, ഡിസബിലിറ്റി. ഇആഖാത്ത് മാന ഡിസബിലിറ്റീസ്. അപ്പം ഡിസബിലിറ്റീസിനെ, വൈകല്യങ്ങളെ അവൾ മികച്ചു. എങ്ങനെയുള്ള വൈകല്യങ്ങൾ? അൽ ജസദിയ, ഫിസിക്കൽ, ശാരീരികമായ വൈകല്യങ്ങളെ അവൾ എന്തായി? മികച്ചു. എങ്ങനെയാണ് അവൾ മികച്ചത്? എങ്ങനെയാണ് അവൾ അതിജയിച്ചത്? ബിൽ അസ്മി, അസ്മ എന്ന് പറഞ്ഞാൽ നിശ്ചയദാർഢ്യം എന്ന് പറയും. അസ്മ, പിന്നെയോ ഹസ്മ, പിന്നെ അസ്മിനെ നമ്മൾ ഡിറ്റർമിനേഷൻ എന്നൊക്കെ പറയാം. ഹസ്മ എന്ന് പറഞ്ഞാൽ ധൈര്യം, കറേജ്. ഹസ്മ പറഞ്ഞാൽ ധൈര്യം, അസ്മ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ, സ്ട്രോങ് ഡിറ്റർമിനേഷൻ എന്നൊക്കെ പറയാനുള്ള നിശ്ചയദാർഢ്യം. ഓക്കെ ഓക്കെ, ഒന്നറിയില്ല ശാശ. നഖ്റഉൽ ഫിക്റ അൻ ഇറാസിൻ ഖാൽ വ നുലാഹിദുൽ കലിമാത്തുൽ മക്തൂബ ബിൽ ലൗനിൽ അഹ്മർ. നഖ്റഉൽ ഫിക്റ, ലെറ്റ് അസ് റീഡ് ദ പാരഗ്രാഫ്. നമുക്ക് ഈ പാരഗ്രാഫ് വായിക്കാം. അൻ ഇറാസിൻ ഖാൽ, അബൌട്ട് ഇറാസിൻ ഖാൽ, ഇറാസിൻ ഖാലിനെ കുറിച്ചുള്ള. വ നുലാഹിദു, നമുക്ക് ശ്രദ്ധിക്കാം. ലെറ്റ് അസ് ലിസൺ, നമുക്ക് ശ്രദ്ധിക്കാം. അൽ കലിമാത്തുൽ മക്തൂബ, റിട്ടൺ വേർഡ്സ്. എങ്ങനെയുള്ള? ബിൽ ലൗനിൽ അഹ്മർ, വിത്ത് റെഡ് കളർ. ഇവിടെ റെഡ് കളർ കൊണ്ട് കുറേ വേർഡ്സ് എഴുതിയിട്ടുണ്ട്. ആ വേർഡ്സുകൾ നിങ്ങൾ എന്താവണം? ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഒന്നറിയില്ല ശാശ. ആന ഇറാസിൻ ഖാൽ, നമ്മൾ നേരത്തെ ഇറാസിൻ ഖാൾ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് നമ്മൾ കേട്ടത്, വായിച്ചത്, പഠിച്ചത്. ഇനിയും അവൾ, അവളെക്കുറിച്ച് പറയാം. ആന ഇറാസിൻ ഖാൽ, വുലിത്തു ആം 1983, അല്ലേ? അൽഫും വാ തിസുമിയത്തും വാ സലാസും വാ സമാനീന മിലാദിയ. അയിന ഫി മീററ്റ്, അൽ സമീയത്തും അൻ മീററ്റ്, മീററ്റ്. വാലിദി രാജേന്ദ്ര സിൻ ഖാൽ, വാലിദി ഐ അബി രാജേന്ദ്ര സിൻ ഖാൽ. ഹുവ മുഹന്ദിസൻ, ഹുവ മുഹന്ദിസൻ, അബൂഹു മുഹന്ദിസൻ, അബൂഹ മുഹന്ദിസൻ. വാലിദത്തി അനിത സിൻ ഖാൽ, വാലിദത്തി ഐ ഉമ്മി അനിത സിൻ ഖാൽ. ഹിയ മുവല്ലിഫത്തുൻ, മുവല്ലിഫത്തുൻ ഫി മുഅസ്സസത്തി തഅ്മീൻ. അസാബനി മറളുൽ ജനഫ്, മവാന മറളുൽ ജനഫ്, ഓക്കെ, സ്കോളിയോസിസ്, ഓക്കെ. ലെറ്റ് ദ സെയിം മീനിങ് ഓൾസോ. അന ഇറാസിൻ ഖാൽ, അന ഇറാസിൻ ഖാൽ. ഇപ്പം ഞാനാണ് എങ്ങനെ പറയാം? അന സിദ്ദീഖ് എന്ന് പറയും അല്ലേ. വുലിത്തു, ഞാൻ ജനിച്ചു. ആം അൽഫും വാ തിസുമിയത്തും വാ സലാസും വാ സമാനീന മീലാദിയ, 1983. അയിന ഫി മീററ്റ്, മീററ്റിലെ. വാലിദി എൻ്റെ പിതാവ്, വാലിദി എൻ്റെ പിതാവ്. ഇസ്മുഹ, ഇസ്മുഹു, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? രാജേന്ദ്ര സിൻ ഖാൽ. ഇസ്മു അബീഹ, ഐ മസ്മു അബീഹ രാജേന്ദ്ര സിൻ ഖാൽ. ഹുവ മുഹന്ദിസ്, മുഹന്ദിസ് മാന എഞ്ചിനീയർ, ഓക്കെ. വാലിദത്തി, വാലിദത്ത് മാന ഉമ്മ, വാലിദത്തി ഉമ്മി. അനിത സിൻ ഖാൽ, മസ്മു വാലിദത്തി ഹ, അവളുടെ ഉമ്മാൻ്റെ പേരെന്താണ്? ഐ മസ്മു ഉമ്മിഹ അനിത സിൻ ഖാൽ. ഹിയ മുവല്ലഫത്തുൻ, അവൾ ജോലിക്കാരിയാണ്, എംപ്ലോയറാണ്. ഇവിടെ ഫി മുഅസ്സസത്തി തഅ്മീൻ, ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ. മുഅസ്സസത്ത് എന്ന സ്ഥാപനം എന്നൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ തഅ്മീൻ അറിഞ്ഞാൽ ഇൻഷുറൻസ് കേട്ടോ, ഇൻഷുറൻസ്, പുതിയ വാക്കാണ് എഴുതി വെച്ചോളൂ. അസാബനി, എനിക്ക് ബാധിച്ചു.
എനിക്ക് ബാധിച്ചു, ഇപ്പം രോഗം ബാധിച്ചു എന്നൊക്കെ എന്ന് പറയാനുള്ള അസ്വാഭ എന്ന് പറയാം കേട്ടോ, എനിക്ക് ബാധിച്ചു. മറലിൽ ജനഫ് മനമാന സ്കോളിയോസിസ്, സ്കോളിയോസിസ് രോഗം എന്തായി എന്നെ ബാധിച്ചു. വനയിത്തു വനയിത്തു ഞാൻ അനുഭവിച്ചു, അനയിത്തു പറഞ്ഞാല് ഞാൻ അനുഭവിച്ചു. മശക്കത്തൻ പ്രയാസം, മശക്കത്തമാണ് ഡിഫിക്കൽട്ട്, ഡിഫിക്കൽറ്റി പ്രയാസം. എന്തിന് പ്രയാസം? ഫീ റഫ് ഇൽ യദൈൻ, ഇരു കൈകളും ഉയർത്താൻ. റഫ് മാന റൈസ്, യദൈൻ എന്ന ഇരു കൈകൾ, ടു റൈസ് ടു ഹാൻഡ്സ്. അപ്പോൾ രണ്ട് കൈകൾ ഉയർത്താൻ പോലും അവൾക്ക് പ്രയാസം അനുഭവിച്ചു, മനസ്സിലായോ? വലാക്കിൻ ബട്ട്, അസംതു ഞാൻ തീരുമാനിച്ചു. അസംതു ഇവിടൊക്കെ ഞാൻ നിനെന്തെങ്കിലും ശ്രദ്ധിച്ചോ, തു എന്നാണ് അവസാനം കൊടുക്കുന്നത് കേട്ടോ. അസംതു അനയിത്തു, ഓക്കെ, ഞാൻ തീരുമാനിച്ചു. അസംതു അല ദിറാസ പഠിക്കാൻ, വത്തഫവ്വുക് മികവ് നേടാൻ, ടു അച്ചീവ് എക്സലൻസ് മികവ് നേടാൻ, മനസ്സിലായോ? ഞാൻ തീരുമാനിച്ചു. നളറ ഇലയ്യൽ മുദരിസൂന വൽ മുദരിസാത് ബി ഐനിൽ ഇഅജാബ്. നളറ നളറ മാന ലുക്ഡ്, ലുക്ഡ് നോക്കി. ഇലയ്യ ടു മീ എന്നിലേക്ക് നോക്കി. ആര് നോക്കി? ആരാ നോക്കിയത്? അൽ മുദരിസൂൻ ടീച്ചേഴ്സ്, മേൽ ടീച്ചേഴ്സ് ആകുമ്പോൾ മുദരിസൂൻ എന്ന് പറയും അറബിയിൽ, അതിനൊക്കെ മാറ്റമുണ്ട്. ഓക്കെ, അൽ മുദരിസാത്ത് വൽ മുദരിസാത്ത് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ടീച്ചേഴ്സ്. അപ്പോൾ അധ്യാപകരും അധ്യാപികമാരൊക്കെ എന്നിലേക്ക് നോക്കി. എങ്ങനെയാണ് നോക്കിയതെന്നറിയോ? ബി ഐനിൽ ഏജാബ്, പിന്നെ അത്ഭുതത്തോടുകൂടി, ആശ്ചര്യത്തോടുകൂടി. കാരണം ഇത്രയും ഒരു വൈകല്യമുള്ളൊരു കുട്ടിയും എന്താണ്, അവളുടെ സ്ട്രോങ് ഡിറ്റർമിനേഷൻ കൊണ്ട് അവൾ നന്നായിട്ട് എന്താണ് പഠിക്കുന്നു, പ്രവർത്തിക്കുന്നു, എല്ലാത്തിലും മികവ് പുലർത്തുന്നു. ഓക്കെ, ബി ഐൻ, ഐന് പറഞ്ഞ ആ ഐ ഐജാ പറഞ്ഞാൽ ആ അഭിമാനത്തോടുകൂടി. ആശ്ചര്യത്തിൻ്റെ കണ്ണുകൊണ്ട് എന്നൊക്കെ പറയില്ലേ നമ്മൾ. തഖറജ്തു ഞാൻ ഡിഗ്രി എടുത്തു, ഐ ഗ്രാജുവേറ്റ് ഞാൻ ഡിഗ്രി എടുത്തു, പുറത്തിറങ്ങി എന്നർത്ഥം. അപ്പം തഖറജ്തു എന്നാണ് അതിന് പറയാം. മിൻ മുഅസ്സസത്തിൻ നേതാജി ലിത്തഖനിയാത്ത്, മുഅസ്സസത്ത് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നേതാജി എന്ന നേതാജി കേട്ടില്ലേ, ലിത്തഖനിയാത്ത് എന്നറിഞ്ഞ ടെക്നോളജി. അപ്പം നേതാജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് ഒരു സ്ഥാപനമാണ്, അതിൽ നിന്നാണ് അവൾ ഗ്രാജുവേറ്റ് നേടിയത്. മുഅസ്സിസത്തുൻ നേതാജി ലിത്തഖനിയാത്ത്, ഓക്കെ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, മുദരിസാത്ത് റെഡ് കളറിലാണ് എഴുതിയിട്ടുള്ളത്, തഖനിയാത്ത് റെഡ് കളറിലാണ്. ഓക്കെ, വഖാനത്തി തഹദ്ദിയാത്തു, അവൾക്ക് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. തഹദ്ദിയാത്ത് മാന വെല്ലുവിളി, തഹദ്ദി ചലഞ്ച്, തഹദ്ദിയാത് ചലഞ്ച് അവൾക്കുണ്ടായിരുന്നു. തുസാഹിബുനി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു, തുസാഹിബുനി എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? മനസ്സിലായില്ല, തുസാഹിബു എന്നെ സഹവസിക്കുന്നു, നീ എന്നെ സഹവസിക്കുന്നു, എൻ്റെ കൂടെ സഹവസിക്കുന്നു പറഞ്ഞാല് ആ പിന്നെ വെല്ലുവിളികളൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, കാരണം ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നർത്ഥം. ഇത് ഹസൽത്തു അല വലീഫ, അങ്ങനെ എന്താ, ഇത് ഹസൽത്തു ഞാൻ കരസ്ഥമാക്കി, അല വലീഫ ഒരു ജോലി ഞാൻ കരസ്ഥമാക്കി. ഐ ഗോട്ട് എ ജോബ് ഫി ഇഹ്ദൽ മഖാതിബി, ഓഫീസുകളിൽ ഒന്നിൽ അറിഞ്ഞാൽ ഒരു ഓഫീസിൽ, മക്തബ് പറഞ്ഞാൽ ഓഫീസ്, മഖാതിബ് പറഞ്ഞാൽ ഓഫീസുകൾ കേട്ടോ.
ഓഫീസുകളിൽ ഒന്നിലെ, അതോ ഒരു ഓഫീസിന് എനിക്ക് എന്താ ജോലി കിട്ടി, വലാക്കിൻ അവിടെയാണ്. അപ്പൊ ഞാൻ എക്സാം എഴുതി ജോലി പ്രവേശിച്ചു, വലാക്കിൻ ബട്ട് ഹുരിം തു, എനിക്ക് നിഷിദ്ധമാക്കി, എനിക്ക് തടയപ്പെട്ടു, എനിക്ക് തടയപ്പെട്ടു, ബ്ലോക്ക്ഡ് തടയപ്പെട്ടു. ബിസബബിൽ മറലി രോഗകാരണം, വൽ ഇആകാതി വൈകല്യം കാരണവും, ഡിസബിലിറ്റി കാരണവും രോഗം കാരണവും എനിക്കതെന്തായി, പിന്നെ തടയപ്പെട്ടു. ഓക്കെ, മനസ്സിലാക്കണം കേട്ടോ. താല്ലബ്തു, ഞാൻ മികച്ചു, ഞാൻ അതിജീവിച്ചു, ഞാൻ ഓവർകം ചെയ്തു. അല ജമീ ഇത്തഹദിയാത്, എല്ലാ വെല്ലുവിളികളെയും, തഹദിയാത് മാന വെല്ലുവിളികൾ, തഹദ്ദി തഹദിയാത്, ഇതൊക്കെ പുതിയ വേർഡ്സാണ്, മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. വൽ ഇആകാത്ത് പറഞ്ഞാൽ വൈകല്യങ്ങളെയും, ഇആകാത്ത് മാന വൈകല്യം, ഇആകാത്ത് മാന വൈകല്യങ്ങൾ. ഓക്കെ, എങ്ങനെയാണ് ബിൽ ഹിമ്മത്തി വസിക്കത്തിൻ നഫ്സ്, നമ്മൾ നേരത്തെ പഠിച്ചു തന്നെയാണ്. ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മനക്കരുത്തോടുകൂടെയും. വസിക്കത്തുൻ നഫ്സ് പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ, മനോധൈര്യത്തോടുകൂടെയും. വസുജ്ജില, രേഖപ്പെടുത്തപ്പെട്ടു, രജിസ്റ്റേർഡ്, രേഖപ്പെടുത്തപ്പെട്ടു. ഇസ്മി, എൻ്റെ പേര്. ഫിൽ മർത്തബത്തിൽ ഊല, ഒന്നാം ഗ്രേഡില്. മർത്തബത്തിൽ ഊല, ഒന്നാം ഗ്രേഡില്, ഫസ്റ്റ് ഗ്രേഡ്. ഏതിലെ, ഫി ഇംതിഹാനിൽ ഖിദ്മാത്തിൽ ഇദാരിയ. ഖിദ്മാത്തിൽ ഇദാരിയ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. എക്സാമിനേഷനിൽ ഒന്നാം സ്ഥാനം, അത് എൻ്റെ പേര് രേഖപ്പെടുത്തപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, മിൻ ദുഫാത്തി, ദുഫാത്ത് മാന പിന്നെ, ആ ദുഫാത്തി 2014, 2014. ദുഫാത്ത് മാന ബാച്ച് എന്നർത്ഥം കേട്ടോ. മിൻ ദുഫാത്തി 2014, അൽഫേനിവ അർബാഷറ, 2014 ബാച്ചിലെയും. ഖിദ്മാത്തിൽ ഇദാരിയ, ഇംതിഹാനിൽ ഖിദ്മാത്തിൽ ഇദാരിയ, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷനിലെ. മർത്തബത്തിൽ ഊല, ഫസ്റ്റ് ഗ്രേഡ് എന്തായി, അവളുടെ പേര് രേഖപ്പെടുത്തപ്പെട്ടു. അൻസഹക്കു, ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. ഇറാസിൻ ഖാൽ അവസാനമായിട്ട് കുട്ടികളെ നിങ്ങളോട് പറയാണ്. അൻസഹക്കും, ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. ഐ അഡ്വൈസ് യു ബിൽ ജിദ്ദി, ജിദ്ദ് എന്താ, പരിശ്രമം, ട്രെയിനിങ്. വൽ ഇജ്തിഹാദ് പറഞ്ഞാൽ അധ്വാനം. ബിൽ ജിദ്ദി വൽ ഇജ്തിഹാദ്, നിങ്ങൾ നന്നായിട്ട് എന്താണ്, പരിശ്രമിക്കണം, അധ്വാനിക്കണം. വൽ ഇഹ്റാൽ, അവഗണിക്കണം, അവോയ്ഡ് ചെയ്യണം, നെഗ്ലക്റ്റ് ചെയ്യണം. അനിസുഹ്രിയാത്ത് എന്ന് പറഞ്ഞാൽ പരിഹാസങ്ങൾ, പലരും നമ്മെ പരിഹസിക്കും, വൈകല്യമുള്ളവരെ പ്രത്യേകിച്ച് പരിഹസിക്കും അല്ലേ. വത്തഖദ്ദുമി, മുന്നേറണം. ബിസഖത്തി നഫ്സ്, പിന്നെ എന്താണ്, സെൽഫ് കോൺഫിഡൻസോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറണം. ഹൽ നദർത്തും ഇലൽ കലിമാത്തിൽ മക്തൂബ ബിൽ ലൗനിൽ അഹ്മർ, ഈ ചുവന്ന നിറം കൊണ്ട് എഴുതിയ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ. മാതാ, നിങ്ങൾക്ക് എന്താ മനസ്സിലായി? മാതാ ഫഹിംതും, ഇതിൽ മനസ്സിലായോ? ഓക്കെ, മുദരിസാത്, തഖനിയാത്, തഹദിയാത്, ഇആകാത്, ഖിദ്മാത്, സുഖ്രിയാത്, എന്താ നിങ്ങൾക്ക് മനസ്സിലായത്?
ഹലോ, ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് എന്താണ് വേറൊരു കാണിച്ചു തരാം കേട്ടോ. ഒരു സ്ലൈഡ് കാണിച്ചു തരാം. ഒന്നും അറിയില്ല ശാശ. യെസ്, ഇക്ര ബാലത്തി ദജാജാത്ത്. ഇത് ഫോണ്ട് മാറിയത് കേട്ടോ. ബാലത്തി ദജാജാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? പിടക്കോഴികൾ മുട്ടയിട്ടു എന്നാണ്. ബൈലറിയാൻ മുട്ടയാണല്ലോ. ബാലത്തെറിയാൻ മുട്ടയിട്ടു. ആരാ മുട്ടയിടുക? അദ്ദേജാജാത്തു അല്ലേ. ദജാജത്ത് അറിയാൻ എന്താ? പിടക്കോഴിയാണ്. പിടക്കോഴികൾ എന്നതിനെ പറയാം ദജാജാത്ത്. ഗ്രാമർ പാർട്ടാണ്, നന്നായി ശ്രദ്ധിക്കണം. പിടക്കോഴികൾ എന്നതിനെ പറയാം ദജാജാത്ത്. ഓക്കെ, അതുകൊണ്ടാണ് മുന്നസ് ആയതുകൊണ്ടാണ് നമ്മൾ തീന്ന് ബാലത്ത് എന്ന് പറഞ്ഞത്. അദ്ദേജാജാത്തു തന്നെ പറയണം. ഓക്കെ, ഈ അദ്ദേജാജാത്തു എന്നില്ലേ, ഇതിനാണ് നമ്മൾ ജം അന്ന സാലിം എന്ന് പറയാം. എന്താ പറയാം? എഴുതി വെച്ചോളൂ, അറിയാത്തോലോ ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ എഴുതി വെച്ചോളൂ. ജം മു അന്ന സാലിം. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ സിംഗുലർ പ്ലൂരൽ എന്നേ ഉള്ളൂ അല്ലേ. പക്ഷേ അറബി എന്ന് പറയുന്ന വിശാലമായ ഭാഷയാണ്. അത്ര വിശാലത വേണ്ട എന്നൊക്കെ പറയേണ്ടത് ചിലവല്ലേ. അതുകൊണ്ട് തന്നെ അതിൽ ജം മുദക്കർ സാലിമുണ്ട്, ജം മു അന്ന സാലിമുണ്ട്, ജം തക്സീറുണ്ട്. മനസ്സിലായില്ല? ഇപ്പോൾ പിന്നെ മുസ്ലിം, ഒരു മുസ്ലിം, മുസ്ലിമൂന, കുറേ മുസ്ലിങ്ങൾ, അത് ജമ മുദക്കർ സാലിം എന്നതിനെ പറയാം. പിന്നെയോ? ഇപ്പം ഈ ദജാജത്തിനെ എടുക്കാം. പിടക്കോഴി, പിടക്കോഴികൾ എന്നതിനെ പറയാം ദജാജത്ത്, ദജാജാത്ത് എന്നാണ് പറയാം. ഓക്കെ, പിന്നെ ഇതെങ്ങനെ എടുക്കാൻ ചോദിച്ചാൽ ദജാജത്ത് നിന്റെ ഹാത്തായിനെ ഒഴിവാക്കുക, അവസാന ഒരു അലിഫും ഈ താ ഇട്ട് കൊടുക്കുക. യെസ്, ഫിനിഷ്. പിന്നെ പിന്നെ ഇനി ജം തെക്സീർ എന്ന മറ്റൊരു ജമ്മുണ്ട്. ഇപ്പം കലമ്, അക്കലാമ്, പേന, പേനകൾ, അതൊക്കെ ജം തെക്സീർ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ജം മുത അന്ന സാലിമിനെ കുറിച്ചാണ് പറയണേ. കൂടുതൽ വിശദ മറ്റുള്ളിലേക്ക് ഞാൻ കയറുന്നില്ല. ഓക്കെ, ഇനി വേറെ ഉദാഹരണം നോക്കൂ. ജാഅത്തിൽ മുസ്ലിമാത്, മുസ്ലിം സ്ത്രീകൾ വന്നു. ആരാ വന്നേ? മുസ്ലിം സ്ത്രീകൾ വന്നു. ജാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വന്നു. ആരാ വന്നത്? മുസ്ലിം സ്ത്രീകളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? ജാഅത്തിൽ മുസ്ലിമാത്തു. മുസ്ലിമത്ത് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ്, ഒരു മുസ്ലിം സ്ത്രീ. മുസ്ലിമാത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾ, അഥവാ രണ്ടിൽ കൂടുതൽ എത്ര സ്ത്രീകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കാം? മുസ്ലിമാത്ത് എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പം ജാഅത്തിൽ മുസ്ലിമാത്ത്. ഇതുവരെ ക്ലിയർ ആയോ? ഇനി ഒരു കാര്യം കൂടി ഇങ്ങോട്ട് ഞാൻ പറയട്ടെ. യെസ്, ഈ ബാലത്ത്, ജാഅത്ത് അത് രണ്ടും എന്താണ്? എന്താണ് ഈ ബാലത്ത്, ജാഅത്ത് എന്നുള്ള, ബാലത്ത് എന്നുള്ളതൊക്കെ കൂട്ടിയിട്ടാണ് ടൈപ്പ് ചെയ്തത്, പക്ഷേ ഈ ഫോണ്ട് മാറിയത് കേട്ടോ. ബാലത്ത് എന്നുള്ള ഫീലാണ്. ആരാണ് മുട്ടയിട്ടത്? ദജാജാത്താണ്. അപ്പോൾ ദജാജാത്ത് ഫായിലാണ്, പ്രവൃത്തി ചെയ്താണ് അല്ലേ, സബ്ജക്റ്റ്. അപ്പോൾ പിന്നെ ഫായിലിൻ്റെ ഇറാബ് എന്താണ് പഠിച്ചേക്കണേ? റഫ് അല്ലേ. അപ്പോൾ ജമ്മ മുദക്കർ സാലിമിലെ റഫ്, പിന്നെ ബിൽ ലൊമ്മത്തിയാണ്. ഈ അവസാന ലൊമ്മത്ത് കാണില്ലേ നിങ്ങളെ? ദജാജാത്തു മുസ്ലിമാത്തു ലൊമ്മത്ത് കണ്ടില്ലേ? ആ ലൊമ്മത്ത് കൊണ്ടാണ് ജം മുദക്കർ സാലിമി, സോറി, ജം മുഅന്ന സാലിമിലെ റഫ്. നമ്മൾ ആദ്യം പറഞ്ഞതിന് റഫ് എന്ന് പറഞ്ഞാൽ ലൊമ്മത്താണ്, പക്ഷെ സന്ദർഭത്തിനനുസരിച്ച് മാറുക ചെയ്യും. ഇപ്പോൾ ജമ്മ മുഅന്ന സാലിമിന് എങ്ങനെയാണ്? ലൊമ്മത്ത് കൊണ്ടാണ്. ഇപ്പോൾ ജമ്മ മുദക്കർ സാലിം ഇപ്പം ഞാൻ പറയണില്ല, ആ പറഞ്ഞ കൺഫ്യൂഷനും. ഓക്കെ, അടുത്ത സ്ലൈഡ് നോക്കിക്കോളൂ. ദബഹ്തുൽ ബഖറാതി. ബക്കറത്ത് മാന പശു, പശു പെണ്ണോ ആണോ?
മെയിൽ ഓർ ഫീമെയിൽ? ഫീമെയിൽ. അതിൻ്റെ ജമ്മ് ബക്കറാത്ത്, ബക്കറാത്ത്. ജമ്മ് മുഅന്നസ് സാലിമാൻ. ഇനി ദബഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറുത്തു എന്നർത്ഥം. ദബഹ്തു എന്ന് പറഞ്ഞാലോ ഞാൻ അറുത്തു എന്ന്. ഞാൻ അറുത്തു എന്നതിൽ എന്തൊക്കെയാ വന്നിട്ടുണ്ട്? ഫിയലുണ്ട്, ഫായിലുണ്ട്. ഇനി ആരാ വരാനുള്ളത്? മഫൂലാണ് വരാനുള്ളത്. മഫൂലിൻ്റെ ഇറാബ് എന്താണ്? നെസ്ബാണ്. നെസ്ബിൻ്റെ മേൽ അറിയിക്കുന്ന അടയാളം എന്താണ്? ഫത്തഹത്താണ്. പക്ഷേ ഇവിടെ ഫത്തഹത്താണോ? അല്ല, ഇവിടെ കസ്റത്ത് കൊണ്ടാണ് നെസ്ബ്. ജമ്മു മുഅന്നസ് സാലിമിലെ കസ്റത്ത് കൊണ്ടാണ് നെസ്ബ്. എത്തപ്പോ ഫായിലാവുമ്പോൾ റഫ്. ഇപ്പോൾ മഫൂലായപ്പോൾ ശരിക്കും നെസ്ബാണ് ഉണ്ടാവാം, ശരിക്കെന്നല്ല നെസ്ബാണ്. ഇവിടെ ജമ്മു മുഅന്നസ് സാലിമിലെ നെസ്ബ് കസ്റത്ത് കൊണ്ടാണ്. ഓക്കെ, എഴുതി വെച്ചോളൂ. ഈ പറയേണ്ട വിശദീകരണമൊക്കെ അറിയില്ലെങ്കിൽ അതൊക്കെ എഴുതി വെച്ചോളൂ. ഓക്കെ. റഅയ്തു, ഞാൻ കണ്ടു. ഐ സോ, ഞാൻ കണ്ടു. അതിലെന്തൊക്കെ പെട്ടു? ഫീലും വന്നു, ഫായിലും വന്നു. ഇനി ആരാ വരാനുള്ളേ? ഫീലും ഫായിലും വന്ന പിന്നെ ആരാ വരാനുള്ളേ? മഫൂലാണ് വരാനുള്ളത്. അൽ മുദരിസാത്തി. മഫൂലിൻ്റെ ഇറാബ് നെസ്ബ്. ജമ്മു മുഅന്നസ് സാലിമിലെ നെസ്ബിൻ്റെ മേൽ അറിയിക്കുന്നത് കസ്റത്താണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞ്? റഅയ്തുൽ മുദരിസാത്തി. തീ, ഓക്കെ, കസ്റത്ത്. ഞാൻ അവിടെ നിന്ന് കളർ കൊടുക്കേണ്ടിയിരുന്നു, ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. യെസ്. അടുത്തതാണ് നോക്കൂ, കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? യെസ്. സല്ലം തു, ഞാൻ സലാം പറഞ്ഞു. ഇപ്പോൾ ഇതിൽ ഫായിലാവുമ്പോൾ എങ്ങനെ വരിക, മഫൂലാവുമ്പോൾ എങ്ങനെ വരിക, മജറൂർ ആവുമ്പോൾ എങ്ങനെ വരിക എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. വെറുതെ ഇങ്ങനെ ഓഫലത്തിൽ കേട്ടിരിക്കണ്ട. ഓക്കെ. സല്ലം തു, ഞാൻ സലാം പറഞ്ഞു. ഇലൽ മുസ്ലിമാത്തി, മുസ്ലിം സ്ത്രീകളുടെ മേൽ. മുസ്ലിം സ്ത്രീകളിലേക്ക് ഞാൻ സലാം പറഞ്ഞു. അപ്പോൾ കുറേ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ അവിടെ നിൽക്കുന്നുണ്ട്, അവരിലേക്ക് ഞാൻ സലാം പറഞ്ഞു. ഇവിടെ നമുക്കിവിടെ സലാം പറഞ്ഞതല്ലേ വിഷയം. ഇല എന്നുള്ള ജെറിൻ്റെ അക്ഷരം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്ത് വരും? മജ്റൂർ വരും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് മുസ്ലിമാത്തി തീ എന്ന് പറഞ്ഞത്. അപ്പോൾ ജെറു എന്തുകൊണ്ടാണ്? കസ്റത്ത് കൊണ്ടാണ്. അപ്പോൾ ജംഉ മുഅന്നസ്, നിയമം പഠിച്ചോളൂ. ജംഉ മുഅന്നസ് സാലിമിലെ റഫ്, ഫായിലിൻ്റെ ഇറാബ് റഫ്, ഫായിലിൻ്റെ റഫ് ലൊമ്മത്ത് കൊണ്ടായിരിക്കും. നെസ്ബും ജറും കസ്റത്ത് കൊണ്ടായിരിക്കും. ഇത്രേ ഉള്ളു. സോ സിമ്പിൾ. ഓക്കെ. നലർത്തു, ഞാൻ നോക്കി. ഇലസബൂറാത്തി, ബോർഡുകളിലേക്ക് ഞാൻ നോക്കി. കുറേ ബോർഡുകൾ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് അല്ലേ? കടയിലാണ്, ചിലപ്പോൾ കടയിലൊക്കെ ആയിരിക്കും, ബോർഡ് വാങ്ങാൻ പോയതാണേ. യെസ്. അപ്പം ബോർഡുകളിലേക്ക് ഞാൻ നോക്കി. അപ്പം ഇല എന്നുള്ള ജെറിൻ്റെ അക്ഷരമുണ്ട്. അപ്പം അതിന് ശേഷം എന്താണ്? മജ്റൂർ വരും. ജമ്മു മുഅന്നസ് സാലിമിൽ ജറ് കസ്റത്തുണ്ട്. അൽഫഹീംതും? മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ നിങ്ങൾക്ക് ചെറിയൊരു വർക്ക് തരാം. നിങ്ങൾ നമ്മളെ പുസ്തകത്തിലുള്ള വർക്ക് തന്നെയാണ്. എത്ര ജമ്മു മുഅന്നസ്, ചുരുക്കം 10 കേട്ടോ, ജമ്മു മുഅന്നസ് സാലിം ആണോ കിട്ടുന്നത്, അത് നിങ്ങളെന്താ വോയിസ് ആയിട്ട് വിടുക. അത് എഴുതി വെക്കുക, എന്നിട്ട് അതിൻ്റെ മീനിങ്ങും ആ വാക്കും കൂടി പറയാം. ഇപ്പം നമ്മൾ കുറേ ജമ്മു മുഅന്നസ് സാലിം ഇവിടെ പറഞ്ഞു. ഇനി നമ്മൾ പുസ്തകമൊക്കെ നോക്കിയാൽ കുറേ കിട്ടും, മദ്രസയിലെ പുസ്തകമൊക്കെ നോക്കിയാൽ കുറേ കിട്ടും. അപ്പോൾ എന്താണ്, അങ്ങനെയുള്ള ജമ്മു മുഅന്നസ് സാലിമൊക്കെ നിങ്ങളൊന്ന് വോയിസ് വിടുക. വിടാത്തവരെ ഞാനെന്താവും വിളിക്കും. പിന്നെ ആ സമയത്ത് പിടിച്ചിട്ട് നിങ്ങൾ എന്താണാണ്ടി വരും? വിയർക്കണ്ണാണ്ടി വരും. ഓക്കെ. ഓക്കെ, അടുത്ത വർക്ക്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മളെ വർക്കിലേക്ക് വരാം അല്ലേ? യെസ്. നോക്കിക്കോളൂ. നഖ്റഉ വനഫ്ഹമു, നഖ്റഉ വനഫ്ഹമു. ശരിക്കും നോക്കിക്കോളൂ. നളറ എന്താ? നീ അർത്ഥം പറയണില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. നളറ ഇലയ്യൽ മുദരിസ്, മുദരിസൂന വൽ മുദരിസാത്ത്. നളറ നോക്കി, ഇലയ്യ എന്നിലേക്ക് നോക്കി. ആരാ നോക്കിയതെന്ന് പറഞ്ഞിട്ടില്ല. ഫായിൽ പറഞ്ഞോ? ഇല്ല.
അൽ മുദരിസൂന അധ്യാപകന്മാർ നോക്കി, വൽ മുദരിസാത്തു അധ്യാപികമാരും നോക്കി. ഫായിലാണ് ജമ്മു മുഅന്നസ് സാലിമിലെ റഫ് ലൊമ്മത്തോണ്ടാണ്. ഓക്കെ, മനസ്സിലായില്ലേ? മുഅസ്സിസത്തു നേതാജി ലിത്തഖ്നിയാത്ത്, നേതാജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്. ഇവിടെ ലീ എന്നുള്ള ഹർഫ് ജറാണ്, ജറിൻ്റെ അക്ഷരാണ്, അതുകൊണ്ടാണ് നമ്മൾ തഖ്നിയാത്ത് എന്ന് പറഞ്ഞത്. അതിൻ്റെ മുഫ്രദ് തഖ്നിയ എന്ന്, തഖ്നിയത്ത്. അതിൻ്റെ ജമാണ് തഖ്നിയാത്ത്. ഓക്കെ, വകാനത്ത് ഉണ്ടായിരുന്നു, അത്തഹദ്ദിയാത്ത്, മമാന തഹദ്ദിയാത്ത്. ഈ വാക്കുകളൊന്നും മനസ്സിലായില്ല. ആ, വെല്ലുവിളികൾ, ചലൻസ്. ആ, അപ്പൊ തഹദ്ദി എന്നായിരുന്നു അതിന് മുഫ്രദ്, അപ്പൊ ജമ്മിലേക്ക് വന്നപ്പോ തഹദ്ദിയാത്ത് എന്നായി. ഓക്കെ, തുസാഹിബുനി എന്നെ ഇങ്ങനെ സഹവസിക്കുന്നതിൻ്റെ കൂടെ വരുന്നു. തഗല്ലബ്തു, ഞാൻ അതിജയിച്ചു, അല ജമീഇ തഹദ്ദിയാത്ത്, എല്ലാ വെല്ലുവിളികളുടെ മേലിലും. തഹദ്ദി വെല്ലുവിളി, തഹദ്ദിയാത്ത് വെല്ലുവിളികൾ. ഈ ആക്ക വൈകല്യം, ഈ ആകാത്ത് വൈകല്യങ്ങൾ. ഓക്കെ, എത്ര വാക്കുകളാണ് അല്ലേ ജമ്മു മുഅന്നസ് സാലിം വെച്ചിട്ട്. അടുത്ത് ഇവിടെ അല ജമീഇ, അല ജറിൻ്റെ അക്ഷരാണ്, ജമീഇ എന്നുള്ളത് അങ്ങനെ വന്ന കേട്ടോ, തഹദ്ദിയാത്തി എന്നുള്ളത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകണ്ടാവില്ല. ഇംതിഹാനുൽ ഖിദ്മാത്തി എന്ന് പറഞ്ഞാൽ, പിന്നെ മുലാഫ് മുലാഫിനിലേക്ക് കേട്ടിട്ടുണ്ട്, അങ്ങനെയാണ് ഖിദ്മാത്തി മുലാഫിനിലേക്ക് ജറാണ് കേട്ടോ. സേവനത്തിൻ്റെ പരീക്ഷ, മുലാഫ് മുലാഫിനിലെ കേട്ടോ. അൽ ഇദാരിയ, അൽ ഇറാദ് അനി സുഖ്രിയാത്ത് വത്തഖദ്ദും ബിസിഖത്തി നഫ്സ്. ഇറാദ് പറഞ്ഞാൽ എന്താ? അവഗണിക്കുക. അനി സുഖ്രിയാത്ത് പറഞ്ഞാൽ പരിഹാസങ്ങളെ അവഗണിക്കുക. വത്തഖദ്ദും മുന്നേറുക, ബിസിഖത്തി നഫ്സ് സെൽഫ് കോൺഫിഡൻസോടുകൂടി മുന്നേറുക. ഇവിടെ സുഹ്രിയത്ത് എന്നായിരുന്നു മുഫ്രദ്, അതിൻ്റെ ജം ആണെന്ത്, സുഹ്രിയാത്ത്. ഓക്കെ, ഇനി നമുക്കിവിടെ ബോക്സിലെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒക്കെ ഒരു തായ് എക്സ്ട്രാ വന്നിട്ടുണ്ട്, നിങ്ങൾ മെയിൻറ്റ് ചെയ്യേണ്ട, നിങ്ങളെ പുസ്തകത്തിലുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ മുഫ്രദും ജമ്മ മുഅന്ന സാലിമുമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. പഠിച്ചെന്നല്ല, ഇന്നിപ്പോൾ നമ്മൾ അതാണ് പഠിച്ചിട്ടുള്ളൂ. മുദരിസത്ത്, മുദരിസാത്ത്. അപ്പം നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ രണ്ട് കോളാക്കി തിരിച്ചോളൂ കേട്ടോ. എന്നിട്ട് പറഞ്ഞാൽ മതി, ഇതൊരു വർക്കാണ്, ഇനി ഞാൻ വേറെ വർക്ക് തരൂല കേട്ടോ. വേറെ വർക്ക് തരൂല, ഞാനിത് ചെയ്യാത്തവരെ ഞാൻ വിളിക്കും. മുദരിസത്ത് എന്ന് പറഞ്ഞാൽ അധ്യാപിക, ഫീമെയിൽ ടീച്ചർ. മുദരിസാത്തുൻ കേട്ടോ. അപ്പം എങ്ങനെയാണ് ഈ ജമ്മു മുഅന്നസ് സാലിം എടുക്കാൻ? വളരെ സിമ്പിളാണ്, മുഅന്നസ് ആയിരിക്കണം കേട്ടോ. അതിൻ്റെ ആ ഹാത്ത ഇതിനാണ് കളയാം. എന്നിട്ട് കാണിച്ചു തരണോ? എന്നിട്ട് അവസാന ഒരു അലിഫും താ ഒട്ട് കൊടുക്കുക. മനസ്സിലായോ? അപ്പം ഈ ഹാത്ത ഇതാ, അതിനെ കളയാം. എന്നിട്ട് അവസാന ഒരു അലിഫും താ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ബാക്കിയുള്ളത് കേട്ടോ. ആ, തിഖ്നിയ, അവസാനത്തെ താ നോക്കരുത് കേട്ടോ, അതില്ല. തിഖ്നിയ എന്ന ടെക്നോളജി, തിഖ്നിയാത്ത് ടെക്നോളജീസ്. അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി തഹദ്ദി നീല എന്തില്ല? ആ ഹാത്ത ഇല്ല, അപ്പം പിന്നെ ഒഴിവാക്കാനില്ല. അപ്പം തഹദ്ദിയാത്ത്. ഈ ആക്കത്ത് എന്ന് പറഞ്ഞാൽ വൈകല്യം, ആർത്തല്ല ചോദിച്ചേ. പിന്നെ അവസാനം താ ഉണ്ട് ഇല്ലേ, ആ തായിനെ ഒഴിവാക്കുക. ഈ ആകാത്ത്, ഖിദ്മത്ത് ഖിദ്മാത്ത്, സുഹ്രിയത്ത് സുഹ്രിയാത്ത്. അല്ലെ, ഇനി ഒരു ചെറിയൊരു വർക്കും കൂടി ഉണ്ട്, ആ വർക്കാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. നെക്തഷിഫു ജംഉൽ മുഅന്നസ് സാലിം മിനൻ നുസൂസി സാബിക, മുമ്പ് കഴിഞ്ഞ പാഠങ്ങളിൽ നിന്ന് ജംഉൽ മുഅന്നസ് സാലിം നീ കണ്ടെത്തുക.
വസ്തഖ്ദിംഹ എന്നിട്ട് അവകളെ നീ ഉപയോഗിക്കുക. ഫി ജുമലിൻ മിൻ ഇൻഡിക് നിൻ്റെ അടുക്കലുള്ള ജുംല വെച്ചിട്ട്, സ്വന്തമായിട്ട് ജുംല ഉണ്ടാക്കുക എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ എന്ത് പറയാം, രണ്ട് കോളാക്കി തിരിക്കാം. ഫസ്റ്റത്തെ കോളത്തിൽ അതിൻ്റെ മുഫ്രദ് എഴുതുക, സിംഗുലർ എഴുതുക, അടുത്ത കോളത്തിൽ അതിൻ്റെ പ്ലൂരൽ എഴുതുക. എത്രയോ വാക്കുകളുണ്ട്, ഓക്കെ, ജമ്മ മുഹന്നസ് സാലിമായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ എന്താവാ കണ്ടെത്തുക, നല്ല ഉഷാറായിട്ട് പഠിക്കുക, വോയിസ് വിടാൻ പറഞ്ഞ വോയിസ് വിടുക. മീനിങ്ങൾ ധാരാളം ന്യൂ വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ വ്യക്തമായിട്ട് എഴുതി വെക്കുക, പഠിക്കുക. പിന്നെ ഈ ജമ്മ മുഹന്നസ് സാലിം നിർബന്ധമായിട്ട് രണ്ട് മാർക്കിൻ്റെ ചോദ്യം നിർബന്ധമായിട്ടുണ്ടാവും, ഓക്കെ. പിന്നെ അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ നമുക്ക് പഠിക്കാം. ഇറാസിൻ ഖാലിനെ നമുക്കൊന്ന് ഇൻ്റർവ്യൂ ചെയ്യാണ്, അപ്പോൾ ഇന്ന് നമുക്ക് നടക്കില്ല, കാരണം എന്താണ് 40 മിനിറ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്, ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.